നദിയുടെ ഏറ്റവും ഒടുവിലത്തെ വിധിയുമായി ബന്ധപ്പെട്ട് ഇനിയും കുറേ കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. പഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഭൂരിപക്ഷ വിധിയാണ് ഇപ്പോൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതിൽ രണ്ടുപേര് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഈ വിധിയുടെ വിശദാംശങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കോടതി വിധി എന്തായാലും അത് അംഗീകരിക്കുക എന്നതാണ് സർക്കാരിൻ്റെ നിലപാടെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ കാണുന്നത് നേരത്തെയുള്ള അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ അഞ്ചംഗ ബെഞ്ചിൻ്റെ വിധി അതേ രീതിയിൽ തന്നെ നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അത് കുറേ കൂടി വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. മറ്റു ചില പ്രശ്നങ്ങൾ അവിടെ കോടതി പരിശോധിക്കുന്നുണ്ട്. അത് ജെൻഡർ ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമാണ്. ആ പ്രശ്നങ്ങൾ സുപ്രീം കോടതിയുടെ ഏഴംഗ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കും. ആ ഏഴംഗ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കുന്നതിൻ്റെ ഫലമായി ആ പരിശോധനയുടെ ഭാഗം കൂടി ചേർത്തുകൊണ്ട് ഈ അഞ്ചംഗ ബെഞ്ച് ശബരിമല വിധി വീണ്ടും പരിശോധിക്കുകയാണോ ചെയ്യുക, അല്ല ശബരിമല വിധിയാകെ ഇപ്പറഞ്ഞ ഏഴംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ പരിശോധനക്ക് നൽകുമോ, ആ കാര്യം കൂടുതൽ വ്യക്തമാക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. നേരത്തെ ഒരു നിലപാട് സുപ്രീം കോടതി തന്നെ എടുത്തിരുന്നു ചില പെറ്റീഷൻസ് ചെന്നപ്പോൾ. അത് ഇത്തരം നേരത്തെയുള്ള സുപ്രീം കോടതിയുടെ വിധിക്ക് സ്റ്റേ ചോദിച്ചപ്പോൾ സ്റ്റേ ഇല്ല എന്ന നിലപാടായിരുന്നു അവരെടുത്തത്. ആ വിധിയൊന്നും അവർ തിരുത്തിയിട്ടില്ല. ഇപ്പോൾ ഈ അഞ്ചംഗ ബെഞ്ചിലെ മൂന്നംഗങ്ങളുടെ ഭൂരിപക്ഷ വിധിയിലും നേരത്തെയുള്ള നിലപാടൊന്നും തിരുത്തിയിട്ടില്ല. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വ്യക്തത വരുത്തേണ്ട കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. ആ വിധിയുടെ എല്ലാ നിയമവശങ്ങളും വിശദമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയത്തിനുള്ളിൽ അത് പൂർണ്ണ വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു കാര്യമാണ് ആവർത്തിച്ച് വ്യക്തമാക്കാനുള്ളത്, അത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. വിധി എന്തായാലും ആ വിധി നടപ്പാക്കുക എന്നിടത്താണ് സർക്കാർ നിൽക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കാര്യമെന്ന നിലക്ക് പറയാനുള്ളത്. അല്ല, എന്തോ ചോദിക്കുന്നു അവിടെ. അതിനിനിയും സമയമുണ്ടല്ലോ, അതിനുള്ളിൽ നമുക്കൊരു വ്യക്തത വരുത്താം, എന്നിട്ട് നമുക്ക് പിന്നീട് കാണാം, അതായിരിക്കും നല്ലത്. അതെ, ഈ വിധിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എങ്ങനെയാണ്, സംസ്ഥാനത്തെക്കുറിച്ചുള്ള ഭാഗങ്ങൾ എന്താണ്, ഇതൊക്കെ ഒന്ന് നല്ലതുപോലെ പരിശോധിക്കണമല്ലോ. ആ പരിശോധന നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്, ആ ഉപദേശം തേടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്, അതേസമയം ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ എങ്ങനെയാണ്, ഈ പറയുന്ന കാര്യങ്ങളുണ്ടോ, അത് ഒരു നിയമപരിശോധനയിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. നമുക്ക് ഒറ്റയടിക്കത് പറയാൻ പറ്റില്ല. അതാണ് ഞാൻ നിയമപരിശോധന നടത്തിയതിന് ശേഷം വ്യക്തത വരുത്താന്ന് പറയുന്നത്. അല്ല, ആദ്യം നമ്മൾ പ്രസിദ്ധ നിയമജ്ഞരോട് ചോദിക്കാം, എന്നിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. അതുവരെ നമുക്ക് ഇങ്ങനെ ഇരിക്കാം, പിന്നെ പിന്നെ പിന്നീട് നമുക്ക് കാണാം. അതെ, അത് നമുക്ക് നോക്കാം. അല്ല, എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കട്ടെ. എന്നിട്ട്
ഞാൻ പറഞ്ഞല്ലോ, വിധി എന്തായാലും ആ വിധി അംഗീകരിക്കുക എന്നുള്ളതായിരിക്കും സർക്കാരിന്റെ നിലപാട്. അതിന് അതിനകത്തൊരു മുൻവിധിയും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ വിധിയുടെ ഇംപ്ലിക്കേഷൻ എങ്ങനെയാണ്, അത് കൂടുതൽ വിശദമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. അല്ല, അതൊക്കെ പഴയ കേസല്ലേ, അതല്ല പറഞ്ഞാൽ നമ്മളിപ്പോ അത് ആ വശം ഇതേവരെ അങ്ങനെ പരിശോധിച്ചിട്ടില്ല. ഇതിന്റെ ഈ വിധി വരട്ടെ എന്നുള്ള മട്ടിൽ നിൽക്കുകയായിരുന്നു. ഈ വന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ പരിശോധിക്കും, നോക്കാം, എന്നിട്ട് പറയാം. അല്ല, സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത് എന്താ, കോടതിയുടെ വിധി എന്താണോ ആ വിധി ഞങ്ങൾ അംഗീകരിക്കും. ആ വിധിയാണ് ഇപ്പോൾ വന്നത്. ആ വന്നപ്പോൾ കൂടുതൽ ആശയക്കുഴപ്പം ഇപ്പം നിലനിൽക്കുന്നുണ്ട്. ആ ആശയക്കുഴപ്പം പരിഹരിക്കാൻ ശ്രമിക്കും, എന്നിട്ട് ഒരു നിലപാടെടുക്കാം. അത് പ്രത്യേക ഒരു കേസാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പരിശോധിക്കുന്നുണ്ട് അവിടെ. അത് ജെൻഡർ ഇക്വാലിറ്റിയായി ബന്ധപ്പെട്ടൊരു പ്രശ്നമായിട്ട് അവിടെ പരിശോധിക്കുന്നുണ്ട്. ആ പരിശോധനയുടെ ഭാഗമായിട്ടുള്ള ഭാഗം, പരിശോധന കഴിഞ്ഞതിന് ശേഷമുള്ള നില ഈ ബെഞ്ച് പരിശോധിക്കുകയാണോ ചെയ്യുക, അല്ല ആ പരിശോധന നടക്കുമ്പോൾ ഈ അഞ്ചംഗ ബെഞ്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ശബരിമല കേസ് ആകെ അവരുടെ പരിശോധനയ്ക്ക് വിടുവോ, ആ കാര്യവും കൂടി വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. അത് വ്യക്തത വരുത്താം, എന്നിട്ട് പറയാം. ഞാൻ രണ്ടും പറഞ്ഞു. അതായത് ഇപ്പം ജനറലായിട്ട് വരുന്നൊരു ഇംപ്രഷൻ സ്റ്റേ ഇല്ല എന്നാണ്. എന്നാൽ ഈ പറയുന്ന തരത്തിലുള്ളൊരു വിധി, അതിന്റെ ഇംപ്ലിക്കേഷൻ എത്രത്തോളം വരും, അത് നിയമപരമായി പരിശോധിക്കണം. ആ പരിശോധനയിലൂടെ മാത്രമേ അത് വ്യക്തത വരുത്താൻ പറ്റൂ. അല്ല, അതൊക്കെ ഇത് പരിശോധനയുടെ ഭാഗമായിട്ട് പറയാം. നമ്മൾ ഏതായാലും ഇത് എന്താണ് ഇപ്പോൾ ഇവർ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാൻ പോകുന്നുണ്ടല്ലോ. ആ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുത്താം. അല്ല, ഇതിലിപ്പോ ഈ രണ്ടംഗങ്ങളെങ്കിലും, ഇപ്പോൾ അഞ്ചംഗങ്ങളിൽ രണ്ടംഗങ്ങള് ഈ ഭരണഘടന പ്രകാരം അധികാരികൾ ഇത് നടപ്പാക്കാൻ വളരെ ശക്തമായ നടപടി എടുക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. അങ്ങനെ ഒരു ഭാഗം വേറെ കിടക്കുന്നുണ്ട്. അവരെ കൂടി ഒരാളും കൂടി ചേർത്തിരുന്നെങ്കിൽ അപ്പൊ ഇരിക്കട്ടെ, നമുക്കത് പിന്നീട് പരിശോധിക്കാം. ആ വശമൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. നമുക്ക് ഏതായാലും ഇത് ഇതിന്റെ നിയമവശം പരിശോധിച്ചതിന് ശേഷം നമുക്ക് പിന്നെ കാണാം, അതാണ് നല്ലത്. അതിനു വേണ്ടി നടക്കുന്നവരുണ്ടാവുമല്ലോ, അത് നടക്കുമല്ലോ, അത് നമ്മൾ ആലോചിക്കേണ്ടതില്ല. ശരി. If you like this video, ಬೇಗ ಲೈಕ್ ಮಾಡಿ, ಕಾಮೆಂಟ್ ಮಾಡಿ, ಶೇರ್ ಮಾಡಿ ಹಾಗೂ ಅಲೋ ಟಿವಿ ಕನ್ನಡವನ್ನು ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ.